കൈവശക്കാരി ജനിക്കുന്നതിന് മുമ്പ് കൈവശാവകാശ രേഖയുണ്ടാക്കിയതാണ് ജോയ്സ് ജോർജ് എംപിയുടെ പട്ടയം റദ്ദാക്കാൻ പ്രധാന കാരണം. രേഖകൾ ഹാജരാക്കാൻ നേരിട്ടെത്താത്തതും തിരിച്ചടിയായി. പട്ടയം റദ്ദാക്കിയ ഉത്തരവിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. കൊട്ടകമ്പൂർ വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 58-ൽപ്പെട്ട 4 ഏക്കർ ഭൂമിയാണ് ജോയ്സ് ജോർജിന്റെ പേരിലുണ്ടായിരുന്നത്. 2001-ൽ LA നമ്പർ 10-ലാണ് പട്ടയം ലഭിച്ചത്. കൊട്ടകമ്പൂർ സ്വദേശിനിയായ ലക്ഷ്മിക്കാണ് ഭൂമി ലഭിച്ചതെന്നാണ് രേഖകളിലുള്ളത്. ഇവരിൽ നിന്നും ജോയ്സ് ജോർജിന്റെ പിതാവ് പവർ ഓഫ് അറ്റോർണി വഴി വാങ്ങിയാണ് ജോയ്സിന്റെ പേരിലാക്കിയത്. 64-ലെ ഭൂമി പതിവ് ചട്ടമനുസരിച്ച് 1971 ഓഗസ്റ്റിനു മുമ്പ് കൈവശമുള്ളവർക്കേ പട്ടയം നൽകാവൂ എന്നാണ് വ്യവസ്ഥ. പട്ടയം നൽകാനായി 2001-ൽ മഹസർ തയ്യാറാക്കിയപ്പോൾ ലക്ഷ്മിക്ക് 32 വയസ്സ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം 68 മുതൽ ഭൂമി കൈവശമുണ്ടെന്നാണ് മഹസറിലുള്ളത്. അങ്ങനെയെങ്കിൽ ലക്ഷ്മി ജനിക്കുന്നതിന് ഒരു വർഷം മുമ്പേ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം 70-കളിൽ തയ്യാറാക്കിയ ഫെയർഫീൽഡ് രജിസ്റ്ററിൽ ഈ സ്ഥലം സർക്കാർ തരിശായാണ് കാണിക്കുന്നത്. ഒപ്പം ഭൂമി പതിവ് കമ്മിറ്റി യോഗം ചേരാതെയാണ് പട്ടയം അനുവദിച്ചിരിക്കുന്നതെന്ന കണ്ടെത്തലും ഉത്തരവിലുണ്ട്. നേരിട്ട് ഹാജരാകേണ്ടതിന് പകരം അഭിഭാഷകനെ അയച്ചതിനാൽ രേഖ ഹാജരാക്കാനുള്ള ഒരവസരം കൂടി നഷ്ടപ്പെടുകയും ചെയ്തു. ചുരുക്കത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് നടത്തിയ വ്യാജരേഖ ചമക്കലാണ് പുറത്തുവന്നിരിക്കുന്നത്. ഇതേ മാർഗമാണ് വൻകിടക്കാർ കൊട്ടകമ്പൂരിൽ ഭൂമി കയ്യേറാൻ ഉപയോഗിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.